വാർത്തകൾ ആദ്യമേ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ പുതുപുത്തൻ വാർത്തകൾ നേരത്തെ ലഭിക്കാൻ ബെൽബട്ടൺ ക്ലിക്ക് ചെയ്യാൻ മറക്കരുത് ത്രേസ്യാപുരത്ത് കണ്ടതും അഞ്ചലിലെ മോഡൽ കൊലപാതകം തന്നെയാണ് സ്വത്തു മോഹിച്ച് മാത്രമായിരുന്നു ശാഖിയെന്ന അൻപത്തിയൊന്ന് കാരിയെ അരുൺ എന്ന ചെറുപ്പക്കാരൻ കിട്ടിയത് ദ്ധ്യവസ്കെ വിവാഹം ചെയ്യാൻ ചോദിച്ചത് നൂറു പവനും അൻപത് ലക്ഷം രൂപ സ്ത്രീധനവുമായിരുന്നു ഇരുചെവി അറിയാതെ വിവാഹം കഴിച്ച് സ്ത്രീധനം സ്വന്തമാക്കുകയായിരുന്നു അരുണിന്റെ ലക്ഷ്യം ഒടുവിൽ ഷാഖിയുടെ ബന്ധുക്കൾ സംശയിച്ചു തന്നെ സംഭവിച്ചു അഞ്ജലിലെ ഉത്തരയെ കൊല്ലാൻ ഭർത്താവ് ആയുധമാക്കിയത് പാമ്പിനെയെങ്കിൽ വെള്ളരടയിൽ അത് വൈദ്യുതിയായി അങ്ങനെ അഞ്ജലിലെ സൂരജനെ പോലെ അരുണും ഭാര്യ സ്വത്തിനു വേണ്ടി കൊന്നുവെന്ന് വ്യക്തമാവുകയാണ് ഭർത്താവിന്റെ സ്വഭാവം നന്നാവാനെടുത്ത വ്രതം അവസാനിക്കുന്ന ദിനത്തിലായിരുന്നു ഷാഖിയുടെ മരണം ചിത്രം പുറത്തുവിട്ടതിനെ തുടർന്ന് ഇരുവരും തമ്മിൽ വഴക്കിട്ടിരുന്നുവെന്ന് ഹോംനേഴ്സ് രേഷ്മ പറഞ്ഞു ശാഖിയുടെ കിടപ്പ് രോഗിയായ അമ്മയെ പരിചരിക്കാനാണ് രേഷ്മ എത്തിയിരുന്നത് റബ്ബർ തോട്ടത്തിന്റെ കാര്യങ്ങൾ നോക്കുന്ന ആൾ ഇന്നലെ രാത്രി പത്തേ മുപ്പത് വരെ ഷാഖിയുടെ വീട്ടിലുണ്ടായിരുന്നു ക്രിസ്മസ് ട്രീ അലങ്കരിക്കാനായി കൊണ്ടുവന്ന സീരിയൽ ലൈറ്റുകൾ തെളിയിക്കാനാണെന്ന് പറഞ്ഞാണ് അരുൺ മീറ്റർ ബോർഡിൽ നിന്നും വൈദ്യുതി നേരിട്ടെടുത്തത് വീട്ടിനുള്ളിലെ പ്ലഗുകൾക്ക് കേടില്ല നല്ലവണ്ണം ഷോക്കേൽക്കാനാണ് മെയിൻ സ്വിച്ചിൽ നിന്നും വൈദ്യുതി എടുത്തതെന്ന് ഷാഖിയുടെ ബന്ധുക്കൾ ആരോപിക്കുന്നു ഷാഖിയുടെ ജീവൻ എടുത്ത അരുൺ ഇലക്ട്രീഷ്യൻ ആയിരുന്നു അതുകൊണ്ടായിരുന്നു ഈ മാർഗം ഷാഖിയുടെ അമ്മ ഫിലോമിന കിടപ്പുരോഗിയാണ് ഇവരുടെ ചികിത്സയുമായി ബന്ധപ്പെട്ട് ആശുപത്രി ിൽ കഴിഞ്ഞിരുന്നപ്പോഴാണ് അരുണിനെ പരിചയപ്പെട്ടത് ഒക്ടോബർ പത്തൊൻപതിനായിരുന്നു വിവാഹം വിവാഹത്തിൽ നിന്നും ശാഖയെ പിന്തിരിപ്പിക്കാൻ ബന്ധുക്കളും സുഹൃത്തുക്കളും ശ്രമിച്ചിരുന്നു കഴിഞ്ഞ പത്തിന് ഇരുവരും ഗ്രാമപഞ്ചായത്തിലെത്തി വിവാഹം രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് അരുൺ മദ്യവും മറ്റ് ലഹരികളും ഉപയോഗിക്കാറുണ്ടെന്ന് ശാഖ സുഹൃത്തിനോട് പറഞ്ഞിട്ടുണ്ട് വിവാഹ ചിത്രം സമൂഹ മാധ്യമത്തിൽ പങ്കുവച്ചതിനെ ചൊല്ലി കഴിഞ്ഞ ദിവസം അരുണും ശാഖയും വഴക്കിയിട്ടിരുന്നു ഭാര്യയ്ക്ക് പ്രായം കൂടുതലായതു കാരണം ചിത്രം കണ്ട് കൂട്ടുകാർ കളിയാക്കുമെന്നാണ് അരുൺ പറഞ്ഞത് ശാഖയ്ക്ക് പത്തേക്കറോളം ഭൂമിയും ആഡംബര വീടുമുണ്ട് റബ്ബർ മരം കടും നൽകിയപ്പോൾ ലഭിച്ച ഇരുപത് ലക്ഷം രൂപയിൽ പത്തു ലക്ഷത്തോളം അരുണിന് നൽകി കാറും വാങ്ങിക്കൊടുത്തു പ്രായവ്യത്യാസം മൂലം ഇവരുടെ ബന്ധം അരുണിന്റെ വീട്ടുകാർ എതിർത്തിരുന്നു വീട് വിട്ട അരുൺ വാടക വീട്ടിലായിരുന്നു താമസം വിവാഹത്തിന് മുൻപ് അഞ്ചു ലക്ഷത്തോളം രൂപ അരുൺ വാങ്ങി സ്ത്രീധനമായി നൂറ് പവനും അമ്പത് ലക്ഷം രൂപയുമായിരുന്നു ആവശ്യം അടുത്തിടെ കുറച്ച് വസ്തു വിൽക്കാനും ശ്രമം നടത്തി മെഡിക്കൽ കോളേജ് ആശുപത്രി മോർച്ചറിലുള്ള മൃതദേഹം ഇന്ന് പോസ്റ്റ്മോർട്ടം ചെയ്യും രാവിലെ അഞ്ചിനുണർന്ന ശാഖ ദീപ എടുത്തു മാറ്റാനുള്ള ശ്രമത്തിനിടയിൽ ഷോക്കേറ്റു എന്നാണ് അരുൺ ആദ്യം പോലീസിനോട് പറഞ്ഞത് അഞ്ചു മണിക്ക് ഷോക്കേറ്റ് എന്ന് പറയുന്ന അരുൺ മണിക്കാണ് അയൽക്കാരോട് വിവരം പറഞ്ഞത് ആശുപത്രിയിൽ എത്തിച്ച് രക്ഷിക്കാനുള്ള ശ്രമം നടത്താത്തതെന്തെന്നും പോലീസിന്റെ ചോദ്യത്തിന് താൻ ഉറങ്ങിപ്പോയെന്നായിരുന്നു മറുപടി കൂടുതൽ ചോദ്യം ചെയ്യലിൽ അരുൺ കുറ്റസമ്മതം നടത്തി പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് കിട്ടിയാൽ അറസ്റ്റ് രേഖപ്പെടുത്തും നേരത്തെ ഒരു വട്ടം അരുൺ ഷാഖയെ ഷോക്കേൽപ്പിക്കാൻ ശ്രമം നടത്തിയത് അയൽക്കാർക്കറിയാമായിരുന്നു പണത്തിനു വേണ്ടി മാത്രമാണ് അരുൺ ഷാഖയെ വിവാഹം കഴിക്കാൻ തയ്യാറായതെന്ന് വ്യക്തമായിരുന്നു സൂചിപ്പിച്ചപ്പോൾ അരുൺ കൂടെയുള്ളത് കുറച്ച് ആശ്വാസമാകുന്നുണ്ടെന്നായിരുന്നു ശാഖയുടെ മറുപടി താൻ സാമ്പത്തികമായി പിന്നിലാണെന്നും കുറെ ബാധ്യതകളുണ്ടെന്നും പറഞ്ഞിരുന്ന അരുൺ അൻപത് ലക്ഷം രൂപയും നൂറു പവനും വേണമെന്നാണ് ആവശ്യപ്പെട്ടിരുന്നത് ശാഖ വിവാഹത്തിന് മുൻപ് പലതവണ അരുണിന് പണം നൽകിയിട്ടുണ്ട് വാടക വീടെടുക്കാനും വീട്ടു സാധനങ്ങൾ വാങ്ങാനും ശാഖയാണ് പണം നൽകിയത് കല്യാണ ദിവസം അരുൺ വൈകിയാണ് പള്ളിയിലെത്തിയത് ബന്ധുക്കളാരും ഒപ്പമുണ്ടായിരുന്നില്ല വിവാഹത്തിന്റെ ചിത്രമെടുക്കുന്നതും അരുൺ എതിർത്തു വിവാഹ ശേഷം അരുൺ ഏറെ മാറി വിവാഹം കഴിഞ്ഞ ശേഷം വഴക്ക് പതിവായിരുന്നു വിവാഹ ദിനത്തിൽ വൈകിട്ട് നടന്ന സ്വീകരണത്തിലും അരുൺ ഫോട്ടോ എടുക്കാൻ നിന്നില്ല അരുണിനോടൊപ്പമുള്ള ചിത്രങ്ങൾ ആരെയും കാണിക്കരുതെന്ന് വിലക്കി വിവാഹം രജിസ്റ്റർ ചെയ്യാൻ വൈകിയതിലും ഇരുവരും വഴക്കിട്ടിരുന്നു പിന്നീട് ഈ ചിത്രം പുറത്തായി ഇതോടെയാണ് പ്രശ്നം തുടങ്ങിയത് പരേതനായ അധ്യാപകന്റെ മകളാണ് ശാഖ കിടപ്പുരോഗിയായ അമ്മയാണ് ഒപ്പമുള്ളത് വലിയ പൂസ്വത്ത് കുടുംബത്തിനുണ്ട് ഒരേക്കറിലധികമുള്ള സ്ഥലത്താണ് വീട് നിൽക്കുന്നതും അരുണുമായി പ്രണയമായതോടെ വിവാഹത്തിന് ശാഖയാണ് മുൻകൈയെടുത്തത് പത്താംകല്ല് സ്വദേശി എന്നു മാത്രമാണ് അരുണിനെ പറ്റി നാട്ടുകാർക്കുള്ള വിവരം പത്തു ലക്ഷം രൂപയും പുറമേ കാറും അരുണിന് ശാഖ വാങ്ങിക്കൊടുത്തിരുന്നു ശാഖകുമാരിയുടെ കൊലപാതകത്തിൽ നാട്ടുകാരും നെറ്റലിലാണ് കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കില്ലേ നന്ദി